പാലക്കാട് വടകരപ്പതി പഞ്ചായത്തിൽ അധികാരത്തിലെത്തിയ RBC മുന്നണിയുടെ പ്രഥമ പരിഗണന കാർഷിക മേഖലയായ വടകരപ്പതിയുടെ ജലസേചന കുടിവെള്ള പ്രശ്നം പരിഹരിക്കലാണ്. LDF പിന്തുണയോടെ RBC കുളന്തൈ തെരസ് പ്രസിഡന്റായും CPIM അനിൽകുമാർ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിറ്റൂർ മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് RBC മുന്നണി. 1996 പൗരമുന്നണി സഖ്യം അധികാരത്തിലെത്തിയതൊഴിച്ചാൽ വടകരപ്പതി ഗ്രാമപഞ്ചായത്ത് ഭരണം ഇക്കാലമത്രയും കോൺഗ്രസ് കുത്തകയായിരുന്നു. ഇതിന് അന്ത്യം കുറിച്ചാണ് RBC-LDF സഖ്യം അധികാരമേറ്റിരിക്കുന്നത്. 17 വാർഡുള്ള പഞ്ചായത്തിൽ 7 പേരുള്ള RBC മുന്നണിയാണ് വലിയ കക്ഷി. LDFന്റെ 5 അംഗങ്ങളും UDFിന് 4 പേരും ഒരു BJP അംഗവും ഭരണസമിതിയിലുണ്ട്. തെരഞ്ഞെടുപ്പിൽ RBC ഐ കുളന്തൈ തെരസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഞങ്ങളുടെ ഫസ്റ്റ് കാര്യം RBC ഇവിടെ വേണ്ടത് വരയ്ക്ക് നീട്ടിക്കുന്നതാണ്. ആ കാര്യം ആദ്യം ഞങ്ങളുടേതാണ്. അത് ഞങ്ങളും ഞങ്ങളുടെ ഈ ഒരു LDFും ചേർന്നിട്ട് ഒന്ന് ചേർന്നിട്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നുള്ളു. CPIM എ അനിൽകുമാർ ആണ് വൈസ് പ്രസിഡന്റ്. കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനാണ് RBC പിന്തുണ നൽകുന്നതെന്ന് CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജെ സുലൈമാൻ പറഞ്ഞു. RBC എന്നുള്ളത് നമ്മൾ അവകാശപ്പെട്ട ഒരു വിഷയമാണ്. അത് ഇടതുപക്ഷം അവരോട് ഒന്നായിട്ട് നിന്നുകൊണ്ട് അത് നേടാനുള്ള സമരങ്ങളിലും അതിന്റെ കാര്യങ്ങളിലും ഇടപെടും. കുടിവെള്ളം, ജലസേചന അവഗണന, അഴിമതി എന്നീ വിഷയങ്ങൾ ഉയർത്തിയാണ് RBC 14 സീറ്റിൽ സ്വതന്ത്രരായി ജനവിധി തേടിയത്. കോരയാറിൽ എത്തി നിൽക്കുന്ന മൂലത്തറ വലതുകരക്കനാൽ വേലന്താവളം വരെ നീട്ടണമെന്നതാണ് ജനകീയ ആവശ്യം. ന്യൂസ് ബ്യൂറോ പാലക്കാട്.